ഈയൊരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. നമസ്കാരം, ജി എസ് വി വാർത്തകളിലേക്ക് സ്വാഗതം. വടകരയിൽ ഡെലിവറി വാനും ബസ്സും കൂട്ടിയിടിച്ച മൂന്ന് പേർക്ക് പരിക്ക്. ഡെലിവറി വാനിൽ ഉണ്ടായിരുന്ന രണ്ടു പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരാളെ വടകര ഗവൺമെന്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം. തലശ്ശേരിയിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സുമായി പോവുകയായിരുന്ന വാൻ വടകര സിഗ്നൽ ക്രോസ് ചെയ്യവെയാണ് അപകടമുണ്ടായത്. കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന കവാടത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കവെയാണ് വാനിൽ ഇടിച്ചത്. വടകരയിലെ സിഗ്നൽ സംവിധാനം വകവയ്ക്കാതെ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്കിറങ്ങുന്ന കവാടത്തിലൂടെ കണ്ണൂർ തലശ്ശേരി ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ കയറുന്നത് പലപ്പോഴും അപകടത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറഞ്ഞു. വടകരയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എല്ലാ മൂസക്ക, നിങ്ങൾ ഇതെടിയാ തിരക്കിട്ട് പോന്നേ? ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരെ ഒന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പിടിയോ ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിന് ഇപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നേ. സംഭവോ, ഇന്റെ ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്താ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു, കിലോന് 32 rupees ആയിട്ടാ ഞാൻ വാങ്ങി. ഇഞ്ചു പറഞ്ഞ മാർക്കറ്റില്ലേ, ആപ്പിള് മാത്രമേ കിട്ടൂ. ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടും. വളരെ വില കുറവില് പ്രിയായിട്ട് സാധനങ്ങൾ പൊരയിൽ എത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്.